ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിനെ മുന്നേ ആ റിക്വസ്റ്റ് ഉണ്ട്, പ്ലീസ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതിലും കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസിലും നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ടും 5 പൊട്ടറ്റോ നല്ലതുപോലെ തൊലി കളഞ്ഞ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇനി നീളത്തിൽ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനായിട്ട് പൊട്ടറ്റോ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വലിയ പൊട്ടറ്റോ എടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല നീളത്തിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. എത്രത്തോളം ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ പൊട്ടറ്റോസ് എല്ലാം നല്ലതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഈ പൊട്ടറ്റോസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു തിള വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ പൊട്ടറ്റോ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് വെച്ചിട്ട് ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി ഞാനൊരു ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് എൻ്റെ വെള്ളം നല്ലതുപോലെ ഒന്ന് ഉപ്പിയെടുക്കുവാണേ. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവർക്ക് ഒരു കോട്ടൺ തുണിയോ ടവലോ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒപ്പിയെടുക്കാവുന്നതാണ്. ഇനി വെള്ളം നല്ലതുപോലെ വാർന്നുപോയ പൊട്ടറ്റോസ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടേ. അതിന് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ ഒരു 20 മിനിറ്റ് വെച്ചു കൊടുക്കുവാണ്. മിനിമം ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ നല്ലതുപോലെ ഫ്രീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കുവാണ്. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. നല്ലതുപോലെ മുരിഞ്ഞൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കത് ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോമേ കാണുന്നവരേക്കും ബൈ ബൈ.